എ ഡി എമ്മിന്റെ യാത്രയപ്പിനെ ഒരു മാധ്യമം മാത്രം എത്തിയത് തന്റെ തെറ്റല്ല ഉപദേശം ഇഷ്ടമായില്ലെങ്കിൽ എ ഡി എമ്മിനെ പ്രതികരിക്കാമായിരുന്നു കോടതിയിൽ എ ഡി എമ്മിനെതിരെ വാദമുഖങ്ങൾ നിരത്തി പി പി ദിവ്യ പമ്പുമായുള്ള ദിവ്യയുടെ ബന്ധം അന്വേഷിക്കണമെന്ന് നവീന്റെ കുടുംബം കൊലപാതകമാണെന്ന സംശയം ഉന്നയിച്ച് കെ കെ രമ ബാബുവിന്റെ മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യക്കെതിരെ ശക്തമായ വാദങ്ങളുമായി പ്രോസിക്യൂഷൻ ദിവ്യക്കെതിരായ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ദിവ്യ നടത്തിയത് വ്യക്തിഹത്യാണെന്നും ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചതെന്നും മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തത് ആസൂത്രിതമായാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി പത്ത് വർഷം തടവിന് ശിക്ഷിക്കാനുള്ള കുറ്റങ്ങളാണ് അവർ ചെയ്തതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അതേസമയം പ്രോസിക്യൂഷന്റെ വാദത്തിനിടെ എതിർപ്പുന്നയിച്ച പ്രതിഭാഗത്തെ കോടതി വിമർശിച്ചു ശക്തമായ വാദങ്ങളാണ് കോടതിയിൽ നടന്നത് ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒക്ടോബർ ഇരുപത്തൊമ്പതിന് വിധി പറയും മരിച്ചത് ജില്ലാ ഭരണകൂടത്തിലെ രണ്ടാം സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥനാണെന്നത് പ്രധാനമാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു വ്യക്തിഹത്യാണ് മരണകാരണമെന്ന് പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോൾ പ്രതിഭാഗം അതെതിർത്തു തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നടന്ന വാദത്തിൽ ദിവ്യയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് പി വിശ്വനാണ് ഹാജരായത് യാത്രയുപയോഗത്തിലേക്ക് ദിവ്യയെ ക്ഷണിച്ചിട്ടില്ലെന്ന കളക്ടറുടെ മൊഴി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ദിവ്യയുടെ പ്രസംഗം വ്യക്തമായ ഭീഷണി സ്വരത്തിലായിരുന്നു രണ്ടു ദിവസം കൊണ്ട് എല്ലാം വ്യക്തമാകുമെന്ന് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയ ദിവ്യ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത് ആസൂത്രിതമാണ് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ദിവ്യ ചോദിച്ചു വാങ്ങി സ്റ്റാഫ് കൗൺസിലിന്റെ പരിപാടിയിൽ ദിവ്യയ്ക്ക് പങ്കെടുക്കേണ്ട കാര്യമില്ല കളക്ടറോട് എ ഡി എമ്മിനെ കുറിച്ച് ദിവ്യ രാവിലെ തന്നെ പരാതി പറഞ്ഞിരുന്നു അഴിമതി ആരോപണം പൊതുപരിപാടിയിൽ ഉന്നയിക്കരുതെന്ന് ആവശ്യപ്പെട്ടതായി കളക്ടറുടെ മൊഴിയുണ്ട് പരാതി ഉണ്ടെങ്കിൽ ദിവ്യയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരാതി നൽകാമായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി പരസ്യമായി വ്യക്തിയത്വം നടത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ദിവ്യ പരാമർശിച്ച ഗംഗാധരന്റെ പരാതിയിൽ അഴിമതി ആരോപണം ഇല്ലെന്ന് ഗംഗാധരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ ദിവ്യയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ അത്യാവശ്യമാണ് ഒരു തരത്തിലും ദിവ്യ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ദിവ്യ ഇവരൊക്കെ ഇങ്ങനെ ഉദ്യോഗസ്ഥരെ ക്രൂശിച്ചാൽ സമൂഹത്തിന്റെ അവസ്ഥ എന്താകും വിജിലൻസ് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ പിന്നെ എന്തിനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ മയക്ക് കെട്ടി പ്രസംഗിക്കുകയാണെങ്കിൽ ഈ സംവിധാനങ്ങൾ പിന്നെ എന്തിനാണെന്നും പ്രോസിക്യൂഷൻ ചോദിച്ചു അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിനെ ദിവ്യയെ അനൌപചാരികമായി ക്ഷണിച്ചത് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെന്ന് പി ദിവ്യക്കായി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു വരില്ലേ എന്ന് കളക്ടർ ചോദിച്ചു യോഗത്തിന് വരുമെന്ന് കളക്ടറെ ഫോണിലാണ് അറിയിച്ചത് യോഗത്തിൽ തന്നെ സംസാരിക്കാൻ ക്ഷണിച്ചത് ഡെപ്യൂട്ടി കളക്ടറാണെന്നും ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു തനിക്കെതിരെ ആത്മഹത്യ കുറ്റം നിലനിൽക്കില്ലെന്നും ദിവ്യ വാദിച്ചു തന്റെ പ്രസംഗം ആത്മഹത്യയിലേക്ക് നയിക്കുന്നതായിരുന്നില്ല ആത്മഹത്യയിലേക്ക് നയിച്ച വാക്കേതാണെന്ന് ദിവ്യ ചോദിച്ചു കൂടുതൽ നന്നാകണമെന്നാണ് ഉപദേശിച്ചത് അത്ര വിശുദ്ധനാണെങ്കിൽ എ ഡി എമ്മിനെ തന്റെ പ്രസംഗത്തിൽ ഇടപെടാമായിരുന്നു പ്രസംഗത്തിന് ശേഷം കുറെ കഴിഞ്ഞാണ് എ ഡി എമ്മിന്റെ ആത്മഹത്യ എ ഡി എം പ്രശ്നക്കാരനാണെന്ന് താൻ പറഞ്ഞിട്ടില്ല കൂടുതൽ നന്നാകണമെന്നാണ് ഉപദേശിച്ചത് പരാതിക്കാരന്റെ ആരോപണം കള്ളമാണോ എന്നറിയില്ല അക്കാര്യം പോലീസാണ് അന്വേഷിക്കേണ്ടത് എ ഡി എമ്മിനെതിരെ രണ്ട് പരാതികൾ ലഭിച്ചിരുന്നു പരാതി ലഭിച്ചാൽ മിണ്ടാതിരിക്കണോ എന്നും ദിവ്യ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് യോഗത്തിൽ സംസാരിച്ചത് ആത്മഹത്യയിലേക്ക് തള്ളിവിടണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല ആരോപണമുയർന്നപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും വേറെ അജണ്ടയാണെന്നും ദിവ്യ കോടതിയിൽ ചൂണ്ടിക്കാട്ടി പൊതുപരിപാടിയിലാണ് താൻ പങ്കെടുത്തത് ഒരു മാധ്യമം മാത്രം വന്നതിൽ എന്താണ് തെറ്റ് താൻ പറയുന്നത് എല്ലാവരും അറിയാനാണ് മാധ്യമത്തെ വിളിച്ചത് താൻ മാധ്യമവേട്ടയുടെ ഇരയാണ് അഴിമതിക്കെതിരായ സന്ദേശമാകുമെന്ന് കരുതിയാണ് യാത്രയപ്പ് യോഗത്തിൽ താൻ സംസാരിച്ചത് അഴിമതിക്കെതിരെ എപ്പോഴും നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് താൻ പോസിറ്റീവ് സമീപനത്തോടെയാണ് യാത്രയപ്പ് യോഗത്തിൽ സംബന്ധിച്ചത് തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കൂ എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്നും പി പി ദിവ്യ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം പി വി പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് കത്ത് തയ്യാറാക്കിയത് നവീൻ ബാബു മരിച്ചതിന് ശേഷമെന്ന് നവീന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു കത്തിൽ പറയുന്നത് ചുമതലയിലുള്ള എന്നല്ല പകരം ചുമതല വഹിച്ച എ ഡി എം എന്നാണെന്നും പേരിലും മുപ്പിലും വൈരുദ്ധ്യമുണ്ടെന്നും ഈ കത്ത് വ്യാജമാണെന്നും അഭിഭാഷകൻ ജോണസ് റാൽഫ് പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയ്ക്കെതിരായി വാദിച്ചു കത്തിൽ ചില സ്ഥലത്ത് പ്രശാന്തനെന്നും പ്രശാന്ത് എന്നും പറയുന്നുണ്ട് പ്രശാന്തൻ തന്നെ കത്ത് തയ്യാറാക്കുമ്പോൾ ഇതിൽ വ്യത്യാസം വരില്ല കത്ത് മറ്റാരോ തയ്യാറാക്കിയതാണെന്നും വാദത്തിൽ പറയുന്നു അധികാര പരിധിയിൽപ്പെടാത്ത കാര്യത്തിലാണ് ദിവ്യ ഇടപെട്ടത് പ്രശാന്തും ദിവ്യയും തമ്മിൽ കൂട്ടുകെട്ടുണ്ടെന്നത് വ്യക്തമാണെന്നും പമ്പുമായി ദിവ്യക്കെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി ആർ എം പി നേതാവ് കെ കെ രാമ എം എൽ എ പറഞ്ഞു വലിയ ഗൂഢാലോചനത്തിനകത്ത് നടന്നിട്ടുണ്ടെന്നും കണ്ണൂരിൽ നടക്കുന്ന ഒട്ടേറെ മരണങ്ങളുടെ തുടർച്ചയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ എത്തിനിൽക്കുന്നതെന്നും കെ കെ രമ ആരോപിച്ചു ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയ ഒരാൾക്കെതിരെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് അത് തന്നെ ദുരൂഹമാണ് വളരെ കൃത്യമായ പ്ലാനിംഗ് ആണ് ഇതിന് പിറകിലുള്ളത് നവീൻ ബാബുവിന്റെ മരണ കാരണം അന്വേഷിച്ച് കണ്ടെത്തണം അതിന് കേരളത്തിന് പുറത്തുള്ള ഏജൻസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഏജന്സിക്ക് അന്വേഷണം കൈമാറുകയാണ് വേണ്ടതെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു